ഹമാസ് ഭീകരന്മാർക്കെതിരായി ഇസ്രായേൽ രാഷ്ട്രം നിലനിൽപ്പനായി നടത്തുന്ന ഗാസയിലെ യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട ഇസ്രായേൽ പോരാളികളിൽ ഇരുപത് വയസ്സുള്ള ഇന്ത്യയിൽ ജനിച്ച് പിന്നീട് ഇസ്രായേലിലേക്ക് കുടിയേറിയ ഇസ്രായേൽ സൈനികനും ഉൾപ്പെട്ടുവന്ന വേദനാജനകമായ വാർത്ത പുറത്തുവന്നിരിക്കുകയാണ് തെക്കൻ ഇസ്രായേലി പട്ടണമായ ഡിമോണയിൽ നിന്നുള്ള ഹാലൻ സോളമൻ എന്ന ഇന്ത്യൻ വംശജനായ ഓഫീസറാണ് വീരമൃത്യു വരിച്ചത് ഹമാസ് തൊടുത്തുവിട്ട ടാങ്ക് വേദ ഗൈഡഡ് മിസൈലിൽ ഒരു നെയ്മർ കവിചിത പേഴ്സണൽ കരിയർ ഇടിച്ചാണ് സോളമൻ കൊല്ലപ്പെട്ടതെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് സോളമനടക്കം പതിനൊന്ന് പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹാലൻ സോളമൻറെ നാടായ ഡിമോള പട്ടണത്തെ ചെറിയ ഇന്ത്യ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ഇവിടെ കൂടുതലും തിങ്ങിപ്പാർക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ജൂതന്മാരായിരുന്നു പ്രസന്നമായ പെരുമാറ്റവും വളരെ ശോഭനമായ ഭാവിയുമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു സോളമൻ എന്നായിരുന്നു ഇന്ത്യൻ സമൂഹത്തിലെ മറ്റ് അംഗങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഗാസയിലെ യുദ്ധത്തിൽ മരണപ്പെട്ടത് ഡിമോണയുടെ മകനാണെന്നും വളരെ കൂടിയാണ് തങ്ങൾ ഈ വിവരം അറിയിക്കുന്നത് എന്നുമായിരുന്നു ഡിമോണ മേയറുടെ പ്രതികരണം ഹാലൻ സോളമനെ പോലെ ഇന്ത്യയിൽ ജനിച്ചു വീണ നൂറുകണക്കിന് ആളുകൾ ഇസ്രായേൽ പട്ടാളത്തിൽ ജോലി ചെയ്യുകയും ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആഹ്വാനം ഏറ്റെടുത്ത് ഹമാസിനെതിരെ പോരാടുകയും ചെയ്യുന്നുണ്ട് ഇവരെല്ലാം എ ഡി എഴുപതിൽ രാജ്യഭ്രഷ്ടരായി ഇന്ത്യ അടക്കമുള്ള ഇതര രാജ്യങ്ങളിലേക്ക് ചേക്കേറിയ ഇസ്രായേലിലൂടെ പരമ്പരകളാണ് ഇന്ത്യയിൽ അവർ കൂടുതലും പാർത്തിരുന്നത് മണിപ്പൂർ മിസോറാം സംസ്ഥാനങ്ങളിലായിരുന്നു ഇന്ത്യൻ പൗരന്മാരായി ഇന്ത്യയിൽ ജനിച്ച് പിന്നീട് ഇസ്രായേലിലേക്ക് കുടിയേറിയ ജൂതന്മാരായ ഇവരിൽ പലരും ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെയും റിസർവ് സേനയുടെയും ഭാഗമാണ് ഏകദേശം എൺപത്തി അയ്യായിരത്തോളം ഇന്ത്യൻ വംശജരായ ജൂതന്മാരാണ് ഇസ്രായേലിലുള്ളത് ഇവരിൽ ഭൂരിപക്ഷവും ഹമാസ് തീവ്രവാദികൾക്കെതിരെ ഇസ്രായേൽ സൈന്യത്തിനായി പോരാടുകയാണ് മണിപ്പൂരിൽ ജനിച്ചു വളർന്ന ഇരുപത്തിയൊൻപത് എലിയാസർ ചുങ്താങ് മെനാഷെ എന്ന സൈനികനടക്കം മണിപ്പൂരിൽ നിന്നും മിസോറാമിൽ നിന്നുമുള്ള ഇരുന്നൂറിലധികം ഇന്ത്യൻ വംശജർ ഹമാസ് ഭീകരന്മാരെ തുടച്ചുനീക്കാൻ ഇസ്രായേലിന്റെ യൂണിഫോം ധരിച്ച് ജാഗ്രതയോടെ ഇപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഹമാസിനെതിരെ പോരാടി വീരമൃത്യു വരിച്ച ഹാലൻ സോളമന് ആദരാലിച്ചിട്ട്